മുജാഹിദ് പ്രസ്ഥാനം ഈ രൂപത്തിൽ ആരാധനയെയും പ്രാർത്ഥനയെയും കുറിച്ച് പരാമർശിക്കുമ്പോഴും ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോഴും മറുവിഭാഗം സാധാരണഗതിയിൽ പറയുന്നൊരു സംഗതി, ഞങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നില്ല, മറിച്ച് ഞങ്ങൾ സഹായം തേടുകയാണ് ചെയ്യുന്നത് എന്നാണ്. മൗലവി സൂചിപ്പിച്ച ഈ പ്രാർത്ഥനയും ഇവർ പറയുന്ന ഈ സഹായം തേട്ടവും ഇത് രണ്ടും ഒന്നാണോ? അതുകൊണ്ടാണോ മുജാഹിദുകൾ ഇവരെ ബോധവൽക്കരിക്കുന്നത്, ശിർക്കായി പോകും എന്നുള്ള നിലക്ക് അവരെ ബോധവൽക്കരിക്കുന്നത്? ഇത് രണ്ടും ഒന്നായതുകൊണ്ടാണോ? അതല്ല, അവർ പറയുന്നത് പോലെ ഇത് രണ്ടും രണ്ടാണ്. ഈ സഹായം തേടുന്ന പ്രാർത്ഥന, ഇത് രണ്ടും മലയാള പദങ്ങളാണല്ലോ. സഹായം തേടുക എന്നത് വിപുലമായ അർത്ഥമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരോട് എന്ത് സഹായം ചോദിച്ചാലും അത് സഹായം തേട്ടം തന്നെയാണ്. സഹായം തേട്ടത്തിൽ പ്രാർത്ഥനയിലെ പരിധിയിലേക്ക് കടക്കുന്നതും അല്ലാത്തതുമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി, ഒരാൾ ഒരു വിഷമസന്ധിയിലകപ്പെട്ടു. ആ വിഷമസന്ധിയിലകപ്പെട്ട് ഇനി എല്ലാ മനുഷ്യസഹജമായ എല്ലാ കഴിവുകളും അയാൾ അവസാനിച്ചു, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അപ്പുറം അളിഞ്ഞ് രക്ഷ തേടുകയാണ്. ആ രക്ഷ തേട്ടം, ആ സഹായം തേട്ടം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. കാരണം ഭൗതികത്ത് കഴിവിൻ്റെ അപ്പുറമുള്ളതാണ്, അതാണ് പ്രാർത്ഥനയായി മാറുന്നത്. ആ നിലക്കുള്ള പ്രാർത്ഥന, അതിന് അറബി ഭാഷയിൽ രക്ഷ തേടുക എന്നുള്ള ഇസ്തിഗാഥ എന്ന് പറയാം. അള്ളാഹുവിനോട് രക്ഷ തേടുന്നത് അള്ളാഹുവിനോടുള്ള സഹായം തേട്ടമാണ്. അതാണ് ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്തത്. ബദർ യുദ്ധത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത യുദ്ധത്തിൽ വലിയൊരു സൈന്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. മുസ്ലിങ്ങളുടെ കയ്യിൽ ആയുധമാണെങ്കിൽ അവിടെ കുറവ്, ആൾബലമാണെങ്കിൽ അത് അതിനേക്കാൾ കുറവ്. ശത്രു സൈന്യം മഹാ വലിയ സൈന്യവും ആയുധങ്ങളാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതലും എല്ലാ സജ്ജീകരണങ്ങളും വന്ന സൈന്യം, ഇവിടെ ഇനി അവർക്ക് ഭൗതികമായി നേരിടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് അവർ അള്ളാഹുവിനോട് രക്ഷ തേടി. ആ രക്ഷ തേടിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ഇത് തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബലക്കും, അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്തു, മലക്കുകാർക്ക് സഹായിക്കാമെന്നാണ് ഉത്തരം ചെയ്തത്. അപ്പോൾ അത് ഇസ്തിഗാസിയാണ്, രക്ഷതേട്ടമാണ്, സഹായം തേട്ടമാണ്. ഇതേ പ്രകാരം തന്നെയാണ് ഈ മറ്റു ഇസ്തിഗാസ എന്ന് പറയുന്നത്. അതായത് മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ രണ്ടാൾ ശണ്ഠ കൂടുന്നു. അതിലൊരാൾ മൂസാ നബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, മറ്റൊരാൾ മൂസാ നബിക്ക് എതിരായ പിമിറ്റ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഈ മൂസാ നബിനെ കണ്ടപ്പോൾ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നെ സഹായിക്കണമെന്ന് രക്ഷ തേടി. ആ ഹസ്തഗാസ അത് മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റി രക്ഷ തേടിയപ്പോൾ അതും ഇസ്തിഗാസ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഫസ്തഗാസുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി, ശത്രുവിനെതിരായി മൂസാ നബി കുടുംബത്തിൽപ്പെട്ട ആൾ രക്ഷ തേടി. അപ്പോൾ ആ ഇസ്തിഗാസ, ആ രക്ഷ തേടൽ, ആ സഹായം തേടൽ, അത് കേവലം ഭൗതികമായ കാര്യങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറയാം. അതല്ലാതെ മറഞ്ഞ കാര്യ നിലക്കോ അഭൗതികമായ നിലക്കോ അല്ല. അപ്പോൾ അഭൗതികമായ നിലക്ക് ഇവിടുത്തെ പരിധിക്കപ്പുറം പോയാലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന, ആരാധന ഇതെല്ലാമായി മാറുന്നത്. ഇതാണ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം. ഒരു മരത്തിനോട് സഹായം തേടൽ, ആ മരം ഇതുപോലെ മനുഷ്യർ സഹായിക്കും പോലെയോ മറ്റു ജീവജാലങ്ങൾ സഹായിക്കും പോലെയല്ല, എന്തോ അദൃശ്യമായ അഭൗതികമായ മനസ്സിലാക്കാൻ കഴിയാത്ത ഗ്രഹിക്കാൻ കഴിയാത്തൊരു കഴിവ് നമ്മൾക്കുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അതിന്മേൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകൂടുമായി ആയുധം കൊളുത്തുന്നത്. അതുകൊണ്ട് അത് ആരാധനയായി മാറുന്നു.